ഹലോ, വെൽക്കം ബാക്ക് ടു എ സെഡ് വ്ലോഗ് ഗൈസ്. ഇപ്പം ഞാൻ പോകുന്ന നിലമ്പൂര് വണ്ടൂർക്കാണ്. ഒരു കാറ് ഡെലിവറി ഉണ്ട് ഗുരുവായൂരുള്ള ഒരു ടീമിനാണ്. അപ്പോൾ ഞാൻ അവരെ കയ്യിൽ നിന്നാണ് സെന്റ് വാങ്ങി, വണ്ടൂറുള്ള ടീമിൻ്റെയാണ് ആദ്യത്തെ വണ്ടി. അപ്പോൾ ഓരോരുത്തർ ടൈപ്പ് ഉണ്ട്, ഐ മീൻ അവർ വണ്ടികളുടെ പൈക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ എഫ് ബിയിൽ ഓയിലസിലൊക്കെ ഇട്ട് വിടും. അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ അവരെ ആയിട്ട് അങ്ങോട്ട് പോകും, കാറ് സെറ്റാക്കി കൊടുക്കും. ഫുള്ള് വർക്ക് ചെയ്യേണ്ട ഒരു സെന്നാണ്, നല്ല രസമുള്ള സെന്നാണ്. നിന്ന് പോകുമ്പോൾ കാണാം, അവർ ഒരുപാട് വണ്ടികളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അവരായിട്ട് വന്ന് അവരെ പിക്ക് ചെയ്ത് തൃശ്ശൂർ നമ്മൾ ട്രെയിനിന് പോകണം. 8:30 ട്രെയിന്, ഇപ്പോൾ ഏകദേശം 7 മണിയായി. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിലമ്പൂർ കാഴ്ചകളാവും, പിന്നെ ഇവിടുന്ന് പോകുന്ന യാത്രാ വൈബ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അവരെ എല്ലാ കാറും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. നമ്മളെ വണ്ടിയിൽ പുതിയതായിട്ട് ഒരു സംഭവം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതാ ഗിയർ നോമ്പ്. ലൈറ്റ് അത് രാവിലെ ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷെ നല്ല രസമാണ്. ഇതിന് ഏകദേശം ഇവിടെ റീറ്റെയിൽ പ്രൈസ് 1200 വിത്ത് കേബിളാണ്. ചില കടയിൽ ഇത് മാത്രമായിട്ട് 1200, കേബിളിന് 400 കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേബിളും ഇതും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ചാർജറുണ്ട് ഇതിൻ്റെ, പക്ഷെ ചിലവർ മാർക്കറ്റിൽ ഇത് ഒരെണ്ണം ആക്കിയിട്ട് കൊടുക്കും, കേബിളിന് വേറെ പ്രൈസല്ല കൊടുക്കും. പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറ്റിക്കപ്പെടരുതട്ടോ. അപ്പോൾ അവരോട് ചോദിക്കുക, അത് ഒരുമിച്ചല്ല വരുന്നതെന്ന്. വന്നപ്പോൾ ഒന്നൊരു സ്മൂത്തായി, നല്ല ഹൈറ്റിലുണ്ട്, ഇടാനൊക്കെ നല്ല സുഖമാണ്. വെച്ചോണ്ടിരിക്കുക, അത് യൂണിവേഴ്സിറ്റി അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനലും വെക്കാം കേട്ടോ. സാറിന് ഉഷാറായി എന്തായാലും. നമ്മളെ വണ്ടി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്ടിട്ടോ. അങ്ങനെ വാൾട്രോണിക്കിൻ്റെ എക്സോസ്റ്റ് ഒക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫണ്ടൊക്കെ ആയിട്ട് വേണം വെക്കാം. പിന്നെ നിങ്ങളവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഗംഭീര മഴയാണ്, വെള്ളമൊക്കെ നിറഞ്ഞു തുടങ്ങി. ഇപ്പം ഇന്നത്തെ രാവിലെ കുറച്ച് മഴ കുറവുണ്ട്, ഓറഞ്ച് അലർട്ടൊക്കെ ആണ്. സ്കൂളൊന്നുമില്ല, കോളേജ് സ്കൂളൊന്നും. ചില ജില്ലകളിലൊക്കെ ഭയങ്കര മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളപ്പൊക്കെ ആയി തുടങ്ങി. എല്ലാവരും സൂക്ഷിക്കുക, അവിടെ ചാവക്കാടൊക്കെ വെള്ളം കയറിയിട്ടോ. ഞാനത്തെ പ്രളയം ആയി തുടങ്ങി 2023. ഞാൻ 2023 എൻ്റെ സിനിമ ഇറങ്ങും നോക്കും. അതായത് നമുക്ക് നേരം ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോസ് കാണാം. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ട്രെയിന് തവിടെയാണ്. 8:30 ട്രെയിന്, നേരെ പോവാം. ഉച്ചക്ക് വരട്ടെ നമ്മൾ. നമ്മളെ ട്രെയിൻ കിട്ടി, ഒരു 10 മിനിറ്റ് ലേറ്റായി. ഇപ്പോൾ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം വന്ന് 2-3 മണിക്കൂറുണ്ടാവും. പക്ഷെ അങ്ങനെ കഴിക്കില്ല. നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കിട്ടും. പാടൊക്കെ വെള്ളം നിറഞ്ഞ് വെള്ളം മഴ കാരണം നല്ല രസമാണ്. ഈ റോട്ടിൽ നല്ല കാടുകളൊക്കെ കാണാൻ പറ്റും. സെൽഫായിട്ട് പരിചയപ്പെടുത്തിക്കോ. അതെ, എന്റെ പേര് സംഗീതയാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട നമ്മള് ഏകദേശം അങ്ങാടിപ്പുറം വരുന്നില്ല, അവിടുന്ന് ഒരു അരമണിക്കൂർ ഞമ്മള് അങ്ങോട്ട് യാത്ര. ഇവിടുത്തെ ഭാരതപ്പുഴയുടെ ഏരിയാസാണ്. വെള്ളമൊക്കെ നിറഞ്ഞു തുടങ്ങി, കുറച്ചുകൂടി കയറിയെന്ന് അറിയാനുണ്ടായി. 2018 പോലെ മഴ പെയ്തെന്നു അറിയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഷൊർണൂർ എത്തിയില്ലല്ലോ. ഷൊർണൂർ 1.5 മണിക്കൂർ നിർത്തിയിരുന്നാ പറയുന്നത്, വീണ്ടും പോസ്റ്റാണ്. നിലമ്പൂർ അങ്ങനെ വാണിയമ്പലം എത്തിട്ടോ. അതാണ് വാണിയമ്പലം സ്റ്റേഷൻ. അപ്പൊ വണ്ടൂർക്ക് വരുന്നവർ ഇവിടെ ഇറങ്ങിയിട്ടാണ് പോണ്ടി കേട്ടോ. മേലാറ്റൂരൊന്നും സ്റ്റോപ്പില്ല, അതാണ് അങ്ങാടിപ്പുറം ഇറങ്ങി നമ്മൾ ആ മറ്റേ സുഹൃത്ത്. ഈ നേരെ നിലമ്പൂർക്ക് ഈ ട്രെയിൻ അതിലെൻഡാവും, പിന്നെ തിരിച്ച് കോട്ടയത്തേക്കുള്ള റിട്ടേൺ ആവും. പിന്നെ അങ്ങോട്ട് ട്രെയിൻ ഇല്ല, നിലമ്പൂരെ ലാസ്റ്റ് സ്റ്റോപ്പ്. വെള്ളമായിട്ട് ക്യാമറമാൻ ഇവിടെ മൊത്തം മരത്തിൻ്റെ കേട്ടോ, മരത്തിൻ്റെ ഇവിടെ മൊത്തം മരങ്ങളൊക്കെ ആയതുകൊണ്ട് മരത്തിൻ്റെ കുറേ കടകളുണ്ട്. മരം കൊണ്ട് വാതില്, കട്ടില്,
കസാരൊക്കെ ഉണ്ടാകും. തേക്ക് മരങ്ങളൊക്കെ അല്ലേ ഇവിടെ. ചെറിയൊരു സ്റ്റേഷൻ, നല്ല ഭംഗിയുണ്ട് കാണാം ഈ റോഡും. ഇവിടെ നല്ല മഴ ഉണ്ട്, ചെറുതായിട്ട് പെയിനുണ്ട്. ആ ഭാഗത്തൊക്കെ ചില ഏരിയയിലൊക്കെ നല്ല മഴ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വണ്ടൂരെത്തി. നമ്മളാ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതാണ് അവൻ്റെ വണ്ടി ഗ്യാരേജ്. ഈ വണ്ടികളൊക്കെ അവൻ വർക്ക് ചെയ്താണ്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ എടുക്കുന്ന കളക്ഷൻസ് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള അത് വെള്ള, ചുവപ്പ്, ക്ലാസിക്, ഏതാ വണ്ടി, ഹോണ്ട സെറ്റ്, ആൻസർ തോന്നുന്നു ഇത് ഹോണ്ട സെറ്റാണ്. ടൈപ്പ് 1, 2 ഒക്കെ തോന്നുന്നു. ഫുള്ള് വർക്ക് ചെയ്യുന്നത് അത് ഹോണ്ട സെറ്റ് സിവിക് ആണ്. അത് ഹോണ്ട സിവിക്ക് അപ്പോൾ അത് തന്നെ MPFI ആണ് വർക്ക് ചെയ്ത്. ഒരു കാർബ് വർക്ക് ചെയ്ത് അവിടെ സീറ്റ് കറവ് ചെയ്യാൻ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ള സെൻ്റ് തന്നെയാണ്. എന്നിട്ട് 5 മോഡൽ നൈസ് വർക്കാണ്. ഇതിന് ബോഡി ലുക്കിംഗ് ഒക്കെ ചെയ്തേക്കാണ്. നമുക്ക് ഇതിന് മോഡലൊക്കെ ഇനി ചോദിക്കാം എന്നോട് കേട്ടാ. ഇവിടെ വേറെ ബെൻസ് കാറുണ്ട് കേട്ടാ, അടിപൊളിയാണ്. ഗായ്സ് ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നല്ല ഒടുക്കത്തെ മഴയാണ്. പിന്നെ എല്ലാം വേഗം ഫാസ്റ്റ് ചെയ്യുന്നു. മഴ കാരണം അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടാം, ആകെ കുടുങ്ങിപ്പോയി. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തിയതാണ്. അപ്പോൾ എടുത്ത ക്ലിപ്പ് ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ അതിൻ്റെ ഫുള്ളും ഇൻഷാല്ലാ വേറെ ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ.